പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും ചിലർക്കെങ്കിലും ഇതൊരു പാഠമായിരിക്കും. അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാരണം. ഇതുപോലുള്ള ബുദ്ധി നമ്മുടെ മക്കൾക്കൊന്നും പടച്ചിറപ്പ് കൊടുക്കാതിരിക്കട്ടെ. ആണ് ആലപ്പുഴ സ്വദേശിയാണ് ഫാത്തിമ ആദ്യം വിവാഹം കഴിച്ചത്. ഈ ഒരു ബന്ധത്തിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയും കൂടിയുണ്ട്. ഭർത്താവുമായി പിണങ്ങി അന്യമതസ്ഥനായ ദീപുവിന്റെ കൂടെ താമസം ആരംഭിച്ചു. സംഭവം ഇപ്പൊ നടന്നിരിക്കുന്നത് ഫാത്തിമ ജീവനൊടുക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലുള്ള വിവാഹബന്ധം എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ നേരെ ചൊവ്വ വിവാഹം കഴിഞ്ഞത് എത്രമാത്രം സക്സസ്ഫുള്ളാണ്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നേരെ ചൊവ്വ കല്യാണം കഴിച്ചവരിൽ എത്ര പേര് സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാ ബന്ധത്തിലും ഉണ്ടാകും കലഹങ്ങളും കൂട്ടങ്ങളും ഒക്കെ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കലാണ് ജീവിതം. ഇണക്കവും പിണക്കവും എല്ലാം കൂടിയത് തന്നെയാണ് ജീവിതം. ഒരു വാശിക്ക് ഇറങ്ങിപ്പോകേണ്ടതല്ല ജീവിതം. അങ്ങനെ നമ്മൾ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം പടച്ചിറപ്പിന്. പല പരീക്ഷണങ്ങളും ഉണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ. അതിനെയൊക്കെ തരണം ചെയ്ത് സ്നേഹിച്ച് ജീവിക്കുക. നമ്മൾ കാണുന്ന എല്ലാവരും ദാമ്പത്യ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കില്ല. എല്ലാവരിലും ഉണ്ട് ഓരോ പ്രശ്നങ്ങൾ. അതിനെ തരണം ചെയ്ത് ജീവിക്കലാണ് നമ്മുടെ ധർമ്മം. ഒന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടെന്നെങ്കിലും ഓർക്കണ്ടേ. യുവതി ജീവനൊടുക്കുമ്പോൾ ഗർഭിണിയാണത്രേ. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഭർത്താവുമായി ചെറിയ പിണക്കം, ആ സമയം മുതലെടുക്കാൻ ഒരുപാട് പേരുമുണ്ടാകും. ആ സമയത്തെ അവൻ മുതലെടുക്കുകയും ചെയ്തു. ഈയക്കോട് ചെറുതോടിന് സമീപം ദീപുവിന്റെ വീട്ടിലാണ് ജീവനൊടുക്കിയത്. ചെറുക്കന്റെ വീട്ടിൽ തന്നെയാണ് ഇവൾ ജീവനൊടുക്കിയത്. കുമ്മിൽ തൃക്കണ്ണാപുരം ഷഹാൻ മൻസിൽ ഫാത്തിമ 22 വയസ്സാണ് മരണപ്പെട്ടത്. വെറും 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദാമ്പത്യ ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളങ്ങ് മനസ്സിലുറപ്പിക്കുക, നമ്മുടെ ഭാര്യ തന്നെയാണ് ഏറ്റവും നല്ല ഭാര്യ ലോകത്ത്, നമ്മുടെ ഭർത്താവ് തന്നെയാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന് നമ്മൾ ധരിക്കുക, നമ്മുടെ മനസ്സിൽ കരുതുക. ചിലതൊക്കെ നമ്മൾ കുറച്ച് മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ദാമ്പത്യ ജീവിതത്തിൽ. പെട്ടെന്ന് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ സ്നേഹം പിന്നീട് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ജീവിതം. എന്നായാലും മരണപ്പെട്ട് പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ. എന്താണ് പ്രശ്നം, എന്താണ് കാരണമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനാണ് നമ്മൾ എന്നും ദുആ ചെയ്യുന്നത്. കാരണം നമ്മുടെ ജീവിതവും മരണവും നമുക്ക് അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ഇതുപോലുള്ള ദുർമരണത്തിൽ നിന്നും നമ്മളെ കാക്കട്ടെ റബ്ബ്. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹുകളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ മരണകാരണവും കുടുംബകലഹം തന്നെയാണ്. ഈ ഫാത്തിമയുടെ നെറ്റിയിൽ മുറിവുണ്ട് എന്നൊക്കെയാണ് പോലീസുകാരുടെ നിഗമനം. എന്തെന്നാലും പോലീസ് കേസ് അന്വേഷിക്കട്ടെ. ആ യുവതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പറ്റുന്നവർക്ക് യാസീനും ഫാത്തിമ മോദി ഹദീ ചെയ്യുക. പടച്ചതമ്പുരാൻ എല്ലാം പുറത്തു കൊടുക്കട്ടെ. ബുദ്ധില്ലായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കും റബ്ബേ. ആ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ. അർഹമുറായിമായ റബ്ബേ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള ദുർബുദ്ധിയിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചിറബ്ബേ, ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല റബ്ബേ. എല്ലാം അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. നീ തന്നെ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. എല്ലാവരുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റബ്ബേ. ഒരുപാട് പ്രവാസികൾ അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കണേ റബ്ബേ. ഒരുപാട് പേര് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും നീ നൽകണേ റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവർ യാസീനും ഫാത്തിമയും മോദി ഹദിയ ചെയ്യുക. എല്ലാവർക്കും പറ്റും. എന്നായാലും മരണപ്പെട്ടു, മയ്യത്താണ്.
എല്ലാവരും പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.